നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം നടക്കുന്നത് പുതിയ മോട്ടോർ വാഹന നിയമത്തെ സംബന്ധിച്ചാണ്. മോട്ടോർ വാഹന നിയമത്തിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. സോഷ്യൽ മീഡിയയും മറ്റു മേഖലയിലെല്ലാം ഈ വിഷയം വളരെ ശക്തമായി തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പുതിയ ഈ ചെല്ലാൻ നിയമം എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി നോക്കിയപ്പോൾ അതിഭീകരമായ പിഴ തന്നെയാണ് ചുമത്തുന്നത്. പക്ഷേ ആ പിഴ ചുമത്തുന്നതിൽ ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കാനുണ്ട്. അതായത് ഈ നിയമവീഴ്ച സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വീഴ്ച വരുത്തിയയാളുടെ ഒരു ഹിയറിംഗ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഇത്രയും തീവ്രമായ പിഴ ഒരു വ്യക്തിക്ക് മേൽ ചുമത്തുമ്പോൾ അയാൾക്കത് അടയ്ക്കാൻ ശേഷിയുണ്ടോ എന്നത് സംബന്ധിച്ച് സർക്കാരിനോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനോ യാതൊന്നും അറിയണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം അത്രത്തോളം ഭൂഷണമാണെന്ന് തോന്നുന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അതായത് വളരെ കൃത്യമാണ് നിയമങ്ങൾ ഇവിടെ കർശനമാകേണ്ടതുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും അത്തരം നിയമങ്ങൾ കർശനമാക്കാൻ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്തേ മതിയാകൂ. നമ്മുടെ റോഡുകളിൽ പൊലിഞ്ഞിട്ടുള്ളത് എത്രയെത്ര ജീവനുകളാണ്. ഒരുപക്ഷെ നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ കുറെ കൂടി ശക്തമായിരുന്നെങ്കിൽ ഇത്രത്തോളം ജീവനുകൾ നമ്മുടെ റോഡുകളിൽ പൊലിയില്ലായിരുന്നു, നിരവധി കുടുംബങ്ങൾ അനാഥത്വം പേരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ ചേർത്ത് പറയേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. അതായത് ചില ഫ്രീക്കന്മാരുണ്ട്, അവർ റോഡിൽ ഇറങ്ങുന്നത് എന്തിനെന്ന് വെച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വാഹനമെന്ന സംവിധാനത്തിനെക്കുറിച്ച് പലർക്കും അറിയാത്തതിൻ്റെ പ്രശ്നമാണ് ഇത്തരത്തിൽ റോഡുകളിൽ വലിയ തരത്തിലുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾ ചിലരെങ്കിലും, അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു, ഈ നാട്ടിലെ ഫ്രീക്കന്മാർ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്തിനാണ് ഈ സംവിധാനത്തിൻ്റെ കൃത്യമായ ഉപയോഗമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. എന്തിനാണ് നമുക്ക് വാഹനമെന്ന സംവിധാനത്തിൻ്റെ ആവശ്യം? അതായത് ഒരു സ്ഥലത്തേക്ക് നമുക്ക് വളരെ വേഗത്തിൽ എത്തിപ്പെടാൻ ഒരു സംവിധാനമാണ്. അത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുകയാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും, അല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ യാത്ര ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. അത് ഇത്രത്തോളം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാക്കേണ്ട ഒരു സംവിധാനമല്ല. അത് തിരിച്ചറിവില്ലാത്തതിൻ്റെ വലിയ പ്രശ്നമാണ് ഇത്തരത്തിൽ റോഡുകളിലൂടെ ഈ മത്സരയോട്ടങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ചില മത്സര രീതികൾ ഇപ്പോഴും നടപ്പിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ഇവിടെ തന്നെ ഈ ഗോസ് റൈഡേഴ്സ് എന്നൊക്കെ പേരിൽ വാഹനങ്ങളുടെ മത്സരയോട്ടത്തിന് വേണ്ടി തന്നെ ചില സംഘടനകൾ രൂപീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ഈ സംവിധാനങ്ങളുടെ ദുരുപയോഗം തന്നെയാണ്. അവരെയൊക്കെ അമർച്ച ചെയ്യാനും അല്ലെങ്കിൽ അത്തരം ദുരുപയോഗങ്ങളെ കടിഞ്ഞാണിടാൻ വേണ്ടി ഇത്തരം ശക്തമായ നിയമങ്ങളും ഇത്തരം കനത്ത പിഴയും അവർക്ക് ചുമത്തേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പുതിയ ബൈക്കുകൾ നമ്മളുടെ വിപണിയിലേക്ക് എത്തുന്നുണ്ട്. അതിലൂടെ എത്രയെത്ര ചെറുപ്പക്കാർ റോഡിൽ പൊലിഞ്ഞു തീർന്നെന്നോ, എത്രയെത്ര അമ്മമാരുടെ കണ്ണുനീർ ഇന്നും തോർന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ അതിനൊന്നും നമുക്കൊരിക്കലും കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളുടെ അപാകത തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നവർ കൃത്യമായി പറയുന്നുണ്ട്, അതായത് അവിടെയൊന്നും വാഹന ഗതാഗത നിയമ ലംഘനം എന്നൊരു സംവിധാനം വളരെ അപൂർവമാണ്. അത്രമാത്രം കനത്ത പിഴകളാണ് ഓരോരുത്തർക്കും ചുമത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആ സംവിധാനങ്ങൾ വരാൻ വളരെ വൈകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. നിയമങ്ങൾ വലിയ തോതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനമല്ല ഇവിടെ ഉള്ളത്. കുറെ കൂടി ലഘൂകരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ചില ഇടപെടലുകളൊക്കെ നടത്തിയാൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ മറ്റു ഉന്നതരെ കണ്ടു കഴിഞ്ഞാൽ ഈ പിഴ ഈടാക്കുന്ന സംവിധാനത്തിലൊക്കെ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ വരുത്താൻ പറ്റുന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. അത് തെറ്റെന്നല്ല, ഒരുപക്ഷെ ആ സംവിധാനത്തിന്റെ മറവിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മകൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. കാര്യം എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇന്ന ആളോട് പറഞ്ഞ് അതിലൊരു ചെറിയ വിട്ടുവീഴ്ച വരുത്തിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോവാം എന്നുള്ള മനോഭാവമൊക്കെ നമ്മുടെ നാട്ടിലെ പിള്ളേർക്കുണ്ട്. ആ ചിന്താഗതി തന്നെയാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഗതാഗത നിയമ ലംഘനത്തിന് ഒരുപാട് കാരണമായിട്ടുള്ളത്. ഇപ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്നുള്ളത് കർശന നിയമമാണ്, അല്ലെങ്കിൽ മാസ്ക് വെക്കണമെന്നുള്ളത് കർശന നിയമമാണ്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നുള്ളത് കർശന നിയമമാണ്. നമുക്ക് ഇപ്പോഴും പരിശോധിച്ച് നോക്കിയാൽ മതി, ഇതൊന്നും ചെയ്യാത്തവർക്ക് ദൈനംദിനം പിഴ ഈടാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇതൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് പോവും, നമ്മൾ നമ്മുടെ വഴിക്കും പോവും. ആ രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മാറേണ്ടത് ജനങ്ങളുടെ മനോഭാവമാണ്. എന്ത് വിഷയത്തിലായിരുന്നാലും നമ്മുടെ നാട്ടിൽ എന്തോ വരട്ടെ എന്നുള്ള മനോഭാവക്കാരാണ് പല ചെറുപ്പക്കാരും.
അവർ തന്നെ ഒരുപക്ഷെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ വളരെ അച്ചടക്കമുള്ള പുരുഷന്മാരോ യുവതികളോ ഒക്കെ ആയി മാറുന്നു എന്ന് പറയുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ് നേരെ തിരിച്ച് ഈ നാട്ടിലേക്ക് വന്നാൽ ഇവിടത്തെ സംവിധാനങ്ങൾ എന്ത് പുതിയതായിട്ട് വന്നാലും അതൊന്നും പ്രശ്നമല്ല ഇവിടെ ഇതൊക്കെ മതി എന്നുള്ള തരത്തിലുള്ള മനോഭാവം പലർക്കുമുണ്ട് ആ തരത്തിൽ നോക്കിയാണെങ്കിൽ നിയന്ത്രണങ്ങൾ ഇവിടെ ആവശ്യം തന്നെയാണ് ഇവിടെ ഈ കാറുകളിലും ബൈക്കുകളിലും ഉൾപ്പെടെ ഓട്ടോറിക്ഷ നടത്തുന്നവരാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ നിലവിളിയുമായി രംഗത്തുള്ളത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആരെ കാണിക്കാനാണ് ഈ സംവിധാനങ്ങളൊക്കെ ഇത്തരത്തിൽ വാഹനങ്ങളുടെ രൂപം മാറ്റി ആൾക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള കുറേ ലൈറ്റുകളും ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിരവധി ഇടപെടലുകൾ ഈ ഓൾട്രേഷൻ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഒരു കണ്ണീർ ഉയർന്നു വരുന്നത് അതായത് ഓൾട്രേഷൻകാരെല്ലാം അനാഥരാകാൻ പോവുകയാണ് അവരുടെ ജോലി ഇല്ലാതാക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു മുറവിളി ഇപ്പോൾ സമൂഹത്തിന്റെ ഒരു സൈഡിൽ ഉയരുന്നുണ്ട് എന്നാൽ അവരോട് പറയാനുള്ള ഒരു കാര്യം ഈ നാട്ടിൽ ഓൾട്രേഷൻ വേണ്ടിയുള്ള ഒരു സംവിധാനം സ്പോർട്സ് മത്സരങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങൾ ഓൾട്രേഷന് സർക്കാർ അനുമതി കൊടുക്കേണ്ടതാണ് കാര്യം ആ പർപ്പസിന് മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഈ പൊതുഗതാഗതത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുക തോന്നിയ പോലെ പൊതുജനങ്ങളുടെ ജീവന് പോലും വിലകൽപ്പിക്കാതെ ചിലരുടെ ഡ്രൈവിംഗ് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് അവർക്ക് ഇവിടുത്തെ സംവിധാനങ്ങളൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങളുടെ തോന്നിയതുപോലെ പോകുന്നുള്ളത് അതിനൊരു അറുതി വരേണ്ടത് അത്യാവശ്യമാണ് അവർ കാരണം ഈ നാട്ടിൽ എത്രത്തോളം മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ ചിലപ്പോൾ അന്തം വിടേണ്ടി വരും നമ്മുടെ നാട്ടിൽ അറിയാം എത്ര നിയമം കർശനമാക്കിയാലും പലരെങ്കിലും അതിനെ അനുസരിക്കാത്തത് നിയമത്തിൽ വളരെയധികം റിലാക്സേഷൻ ഉള്ളതുകൊണ്ടാണ് ആ റിലാക്സേഷൻ കുറച്ച് കുറയുമ്പോൾ സ്വാഭാവികമായി ഇതെല്ലാം നിയന്ത്രിക്കാനാകും അല്ലാതെ നിങ്ങളുടെ ഇത്രയും കനത്ത പിഴ കൊണ്ട് ഇവിടെ സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയല്ല ഇവിടുത്തെ ഗതാഗത നിയന്ത്രണങ്ങൾ കുറേ കൂടി ശക്തമാക്കിയാൽ മാത്രമേ ഈ തെരുവുകളിൽ ഉണ്ടാകുന്ന അപകടത്തിന് ഒരു അറുതി ഉണ്ടാക്കാൻ കഴിയൂ മത്സരയോട്ടങ്ങൾ അവസാനിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് ഒച്ചവച്ചുള്ള സൈലൻസറുകൾ വെച്ചിട്ട് ആൾക്കാരുടെ കർണപടം പൊട്ടുന്ന ശബ്ദത്തിലാണ് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത്തരം സാധനങ്ങളെല്ലാം ഈ ചെല്ലാൻ സംവിധാനത്തിലൂടെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് ഈ നാട്ടിലെ ഒരുപാട് വിഭാഗത്തിന്റെ ആവശ്യം തന്നെയാണ് കുറച്ചു പേർക്ക് മനസുഖത്തിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അതിനി അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല സർക്കാർ ആ വിഷയത്തിൽ കർശനമായ ഇടപെടലുകൾ തന്നെ നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കനത്ത പിഴ ചുമത്തേണ്ടി വരുന്ന ചില വിഷയങ്ങളുണ്ട് അതായത് സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ ചില കനത്ത പിഴകൾ 10,000 5,000 ഒക്കെ തുടങ്ങി വലിയ വലിയ പിഴകളാണ് പലതിലും വരുന്നത് അത് ചുമത്തുന്നതിന് മുന്നോടിയായി ഈ ഡ്രൈവറിനോ അല്ലെങ്കിൽ RC ഓണർക്കോ ഈ വിഷയത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്തോ തെറ്റുകാരാണോ എന്നത് സംബന്ധിച്ച് ഒരു ഹിയറിംഗ് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് ഒരു തവണത്തേക്ക് വേണമെങ്കിൽ ഒരു റിലാക്സേഷൻ കൊടുക്കാൻ പോലും അതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നത് ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലാതെ പിഴ ചുമത്തിയതുകൊണ്ട് അയാൾക്ക് അടയ്ക്കാൻ നിവർത്തിയില്ല വെർച്വൽ കോടതിയോ മറ്റെന്ത് സംവിധാനമോ കൊണ്ടുവന്നാൽ അയാളെന്നത് എങ്ങനെയാണ് അയാളുടെ കിഡ്നി വല്ലോ പിന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ട അവസ്ഥ വരും ആ രീതിയിലല്ലാതെ ഈ പിഴ എങ്ങനെ ഈടാക്കാമെന്നാണ് സർക്കാർ കരുതുന്നത് അയാളെ പിടിച്ച് കുറച്ചുകാലം ജയിലിട്ട് കഴിഞ്ഞാൽ ഈ പൈസ മുതലാകുമെന്നാണ് അത്തരത്തിലുള്ള ചില ന്യൂനതകൾ മാറ്റി നിർത്തിയാൽ ഗതാഗത നിയമം എന്തായിരുന്നാലും അത്യന്താപേക്ഷിതം തന്നെയാണ് ഈ നാട്ടിൽ അത്തരത്തിലാണ് ഈ നാട്ടിലെ റോഡ് അപകടങ്ങളുടെ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് ഇത്തരം സംവിധാനങ്ങൾക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർ ഒരു സദുദ്ദേശവുമില്ലാതെയാണ് അത് ചെയ്യുന്നത് എന്ത് സംവിധാനം വന്നാലും അതിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കുറെ കുറ്റങ്ങൾ അങ്ങ് പ്രചരിപ്പിക്കുക അതിനപ്പുറത്തേക്ക് അതിന് യാതൊരു അടിസ്ഥാനവുമില്ല ഈ സംവിധാനങ്ങൾ ഈ നാട്ടിൽ വരേണ്ടതാണ് പക്ഷേ അത് ചുമത്തുമ്പോൾ അത് ചുമത്തിയ വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് തെറ്റ് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം വാങ്ങിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയാണ്.